CPM Samstana Committee Officeaya AKG Center in Nere Bomber, AKG Center Le Hall Lake Ula Gatilana, Inale Ratri Bomber undaida. Samhoth in a CCTV Drishingal Puratu Vanitunda. Vishadamaya Anvishnam Aramichai City Police Commissioner Arichu. Vivirangalamai Vishnu Sharma Cherinu, Vishnu Sharma Inale Ratri Udiani Samhom undaida, the Samanicha CPM in a Pag Samadhana Paramaya Nikangal Matrame Undagu and EP Jeraj in a Pagatunum Matum. അഭിപ്രായങ്ങളും മറ്റ് നിർദ്ദേശങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്തൊക്കെയാണ് പുതിയ വിശദാംശങ്ങൾ ഇന്നലെ രാത്രി 11:30 കൂടിയാണ് എകെജി സെന്ററിന് നേരെ ഇത്തരത്തിൽ ബോംബാക്രമണം എന്നുള്ള വാർത്ത പുറത്തു വന്നത് ഇതിന് പിന്നാലെ പോലീസ് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടേക്കെത്തി പരിശോധന അടക്കം ആരംഭിച്ചിരുന്നു എകെജി സ്മാരക ഹാളിലേക്കുള്ള ഗേറ്റിന്റെ മതിലിലേക്കാണ് ബോംബെറിഞ്ഞത് ആ ഭാഗം ഇപ്പോൾ ഷീറ്റ് കൊണ്ട് മറച്ചിരിക്കുന്നത് നമുക്ക് കാണാം എന്നാൽ പോലീസ് ഇത്തരത്തിൽ ബോംബാക്രമണമാണ് എന്നുള്ള കൃത്യമായ നിഗമനത്തിൽ എത്തിച്ചേർന്നിട്ടില്ല ഏറുപടക്കം ഉൾപ്പെടെയുള്ളവാകാനുള്ള സാധ്യതയുണ്ട് Nigamanatil Kudiana, police, the Kritima Ridil, the Mai Bandapata, Kiringal or Pichitilla and the Niana Polisa, Naladatril and Vectamaki, the Bombus Code, Atacam Lover, in the Liberati, Parishotana, Naratu Game Chizirino, Ratri Padinun, Nupado Kudi, Richakravahanatil, Scooter Iletia, Alana Ivdeketi, Erodina Sidil, Nilkugayim, Adinishesham, Ingoteka, Bomb Akramanam, Naratu Game Chizashesham, Kunukudi Pagateka, Erod Gana, Kunukudi Pagateka. പോകുകയും ഉണ്ടായത പോലീസ് എകെജി സെന്ററിലെ സിസിടിവി പരിശോധന നടത്തി സിസിടിവി ദൃശ്യങ്ങളിൽ ഈ രീതിയിലാണ് കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത് അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് നിലവിൽ പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാക്കുകയും ചെയ്യുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സമാധാനപരമായ പ്രതിഷേധങ്ങൾക്ക് സിപിഎം നേതൃത്വം നൽകുമെന്നുള്ളതാണ് സിപിഎം നേതാക്കളുടെ എല്ലാം ഭാഗത്തുനിന്നും അഭിപ്രായമുയരുന്നത് ഇന്നലെ ഈ ആക്രമണം നടന്ന സമയത്ത് സിപിഎമ്മിന്റെ മുതിർന്ന നേതാക്കൾ ഇവിടെ ഉണ്ടായിരുന്നു എൽഡിഎഫ് കൺവീനർ ഇപി ജയരാജൻ അടക്കമുള്ളവർ തൊട്ടടുത്തുള്ള ഈ ഫ്ലാറ്റിലാണ് എകെജി ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി അതോടൊപ്പം എ വിജയരാഘവൻ അടക്കമുള്ളവരും ഈ ആക്രമണം നടന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു ഇ പി ജയരാജൻ അടക്കമുള്ളവർ പ്രതികരിച്ചതും ഇങ്ങനെ തന്നെയാണ് ഇത് ഈ ആക്രമണത്തിന് പിന്നിൽ കോൺഗ്രസ് ആണ് എന്ന് തന്നെ അനുമാനിക്കുന്നു എന്നുള്ളതാണ് ഇപി അടക്കമുള്ളവർ പ്രതികരിക്കുകയും ചെയ്തത് സിപിഎമ്മിന്റെ ഭാഗത്തു നിന്ന് സമാധാനപരമായ പ്രതിഷേധങ്ങൾക്ക് സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതിനു പുറമെ കെ പി സി സി ആസ്ഥാനത്ത് അടക്കമുള്ള കോൺഗ്രസ് ഓഫീസുകൾക്കും സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് ഡി ജി പി പ്രത്യേക നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള അക്രമങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങാതിരിക്കുന്നതിന് വേണ്ട നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഈ വാഹനത്തിന്റെ ഉടമയെ പോലീസ് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് സാധിക്കുന്നത് ആക്രമണം നടത്തിയത് ആരാണെന്ന് സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഇയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് പോലീസ് ഈ ഘട്ടത്തിലും വിശദീകരിക്കുകയും ചെയ്യുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട മുതിർന്ന നേതാക്കളെല്ലാം പ്രതികരിച്ചത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ ഒരു ആക്രമണം തന്നെയാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് വിമാനത്തിൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം ഇന്ന് ഉണ്ടാകേണ്ടതാണ് അതുമായി ബന്ധപ്പെട്ട് എന്ത് വിശകലനമാണ് നൽകാൻ കഴിയുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം നടത്തിയിട്ടില്ല ഇന്നലെ അർദ്ധരാത്രിയോട് കൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് അതിനാൽ തന്നെ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ഒരു പ്രതികരണം ഇതുവരെയും ലഭ്യമായിട്ടില്ല പ്രത്യേകിച്ച് രാത്രിയോട് കൂടി തന്നെ സി പി എം ഇതിന് ഉത്തരവാദിത്വം കോൺഗ്രസ് ഏറ്റെടുക്കണം അല്ലെങ്കിൽ കോൺഗ്രസ് ആണ് ഈ ഒരു ആക്രമണം നടത്തിയത് എന്നത് സംബന്ധിച്ച പ്രസ്താവന അടക്കം നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിനാൽ തന്നെ കോൺഗ്രസ് നേതാക്കൾ കൃത്യമായ രീതിയിൽ ഇന്ന് ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല പ്രത്യേകിച്ച് ഈ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമണവുമായി ബന്ധപ്പെട്ട ഇന്ന് രാഹുൽ വയനാട്ടിലേക്ക് എത്താനിരിക്കുന്ന ഒരു സ്ഥിതിയുമുണ്ട് ഈ സാഹചര്യം കൂടി കണക്കിലെടുത്ത കോൺഗ്രസ് നേതാക്കൾ ഇതിൽ കൃത്യമായ രീതിയിലുള്ള ഒരു പ്രതികരണം നടത്തും എന്താകും കോൺഗ്രസിന്റെ രാഷ്ട്രീയപരമായ നിലപാട് അല്ലെങ്കിൽ പ്രതികരണം എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് എന്തായാലും കോൺഗ്രസ് ഈ ഒരു ആക്രമണത്തെ തള്ളിപ്പറയാൻ തന്നെയാണ് സാധ്യത കോൺഗ്രസ് അത്തരത്തിലൊരു ആക്രമണം നടത്തില്ല എന്ന് തന്നെ നേതാക്കളുടെ ഭാഗത്തു നിന്നും അഭിപ്രായം ഉയരാൻ തന്നെയാണ് സാധ്യത എന്തായാലും പോലീസ് വിശദമായ രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യം ഒരു സാഹചര്യമാണ് കേരളത്തിൽ എമ്പാടും സൃഷ്ടിക്കുന്നതെന്നാണ് സി പി എം അടക്കമുള്ളവർ പറയുന്നത് അതിലെ ഓരോ നേതാക്കൾ അടക്കം പറയുന്നു അവർ അക്രമത്തിലേക്ക് വഴിവെത്തെളിക്കുന്നു സി പി എം ഒരിക്കലും അക്രമപരമായിട്ടുള്ള നടപടികളിലേക്ക് നീങ്ങരുത് എന്നിങ്ങനെ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് ഇത്തരത്തിൽ ഇപ്പോൾ രാഹുൽ എം പിയുടെ വീടിനെ നേരെ ഉണ്ടായ അക്രമത്തെ അവർ അപലപിച്ചെങ്കിൽ എന്തുകൊണ്ട് കോൺഗ്രസ് ഇവരുടെ അക്രമത്തെ അപലപിക്കുന്നില്ല എന്ന നിലയിലേക്കാണ്
ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. എന്തുകൊണ്ട് കോൺഗ്രസ് ഒരിക്കലും അവരുടെ നേതാക്കൾ നടത്തുന്ന ആക്രമണങ്ങളെ തെറ്റെങ്കിൽ തെറ്റെന്ന് തിരുത്താനുള്ള ശ്രമം നടത്തുന്നില്ല എന്ന് പറയുന്നു. അത്തരത്തിൽ ഒരു തെറ്റ് തിരുത്താനുള്ള ശ്രമം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? എന്താണ് പറയാൻ കഴിയുന്നത്? നിലവിൽ AKG സെന്ററിന് നേരെ നടത്തിയിരിക്കുന്നത് ഭീകരാക്രമണമാണ്, കോൺഗ്രസിൻ്റെ ഒരു ഭീകരാക്രമണമാണ് എന്നുള്ളതാണ് CPM ആരോപിച്ചിരിക്കുന്നത്. ഈ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം കോൺഗ്രസ് ഏറ്റെടുത്തിട്ടുമില്ല. അതിനു പിന്നാലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നും ഒരു ഔദ്യോഗിക പ്രതികരണം ഇതുവരെയും ലഭ്യമായിട്ടുമില്ല എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. അതിനാൽ തന്നെ കോൺഗ്രസ് ഈ ഒരു ആക്രമണത്തെ തള്ളിക്കൊണ്ട് തങ്ങളുടെ ഉത്തരവാദിത്വമല്ല, അല്ലെങ്കിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറല്ല എന്ന് തള്ളിക്കൊണ്ട് രംഗത്തെത്തുന്ന ഒരു സാഹചര്യം തന്നെയാകും ഉണ്ടാകുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് ഈ CPM വളരെ രീതിയിൽ രാഷ്ട്രീയപരമായി ഇതിനെ കോൺഗ്രസിന് നേർക്ക് കൊണ്ടുവരുന്നതിനുള്ള ഒരു ശ്രമവും നടത്തുന്നുണ്ട്. ഈ ഘട്ടത്തിൽ കോൺഗ്രസ് ഇതിനെ കൃത്യമായ രീതിയിലുള്ള ഒരു ഇടപെടലോട് കൂടി മുന്നോട്ട് പോകാൻ തന്നെയാകും തീരുമാനിക്കുക. കാരണം അല്ലെങ്കിൽ അത് രാഷ്ട്രീയപരമായി കോൺഗ്രസിനും വലിയ തിരിച്ചടിയാകുമെന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. എന്തായാലും ഇന്നലെ രാത്രി 11:30 കൂടിയാണ് AKG സെന്ററിന് നേർക്ക് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകുന്നത്. ഈ ആക്രമണത്തിന് പിന്നാലെ പോലീസ് ഇവിടെ എത്തുകയും CCTV ദൃശ്യങ്ങൾ അടക്കം പരിശോധിക്കുകയും ചെയ്തു. ബോംബ് സ്ക്വാഡ് എത്തി വിശദമായ പരിശോധന നടത്തിയിട്ടുമുണ്ട്. കൃത്യമായി ബോംബാക്രമണമാണ് എന്ന് പോലീസും വ്യക്തമാക്കിയിട്ടില്ല. ഏറുപടക്കം ഉൾപ്പെടെയുള്ള സ്ഫോടക വസ്തു ആകാനുള്ള സാധ്യതയുമുണ്ട് എന്നുള്ളതാണ് പോലീസും വിശദീകരിക്കുന്നത്. ബോംബ് സ്ക്വാഡിൻ്റെ പരിശോധനാ റിപ്പോർട്ട് കൂടി ലഭിച്ച ശേഷം മാത്രമേ അതിലൊരു സ്ഥിരീകരണം ഉണ്ടാകുകയുള്ളൂ. എന്തായാലും പോലീസ് വിശദമായ രീതിയിൽ ആരാണ് ഈ ആക്രമണം നടത്തിയതെന്ന് സംബന്ധിച്ച ഒരു കൃത്യമായ അന്വേഷണം നടത്തുന്നുണ്ട്. അതിനുശേഷം മാത്രമേ കോൺഗ്രസ് ആണ് ഇതിന് പിന്നിലെന്ന് കൃത്യമായി പറയാൻ സാധിക്കുകയുള്ളൂ. നിലവിൽ ഇത് CPM ഒരു ആരോപണം മാത്രമാണ്. കോൺഗ്രസ് ആണ് ഈ ഒരു ആക്രമണം നടത്തിയത് എന്നുള്ളത് ഈ ഇരുചക്ര വാഹനത്തിലെത്തി CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഇരുചക്ര വാഹനത്തിലെത്തിയ ആൾ വാഹനം ഇവിടെ നിർത്തി ഈ സ്ഫോടക വസ്തു മതിലിന് ഗേറ്റിന് നേർക്ക് എറിഞ്ഞതിന് ശേഷം മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച നമുക്ക് CCTV ദൃശ്യങ്ങളിൽ കാണാനും സാധിക്കും. അത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം നിലവിലിപ്പോൾ CPM ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഇത് കോൺഗ്രസിൻ്റെ ആക്രമണമാണ് എന്നുള്ളതാണ്. അതൊരു ആരോപണം മാത്രമാണെങ്കിൽ പോലും ഇത്തരത്തിൽ കൃത്യമായ രീതിയിലുള്ള അന്വേഷണത്തിന് ശേഷം മാത്രമേ ഈ ആക്രമണത്തിന് പിന്നെ ആരാണ് എന്നുള്ളതിൽ കൃത്യമായ ഒരു വ്യക്തത വരികയുള്ളൂ. എന്തായാലും നിലവിലെ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് കോൺഗ്രസ് അത്തരത്തിലൊരു ആരോപണം CPM അത്തരത്തിലൊരു ആരോപണം കോൺഗ്രസിന് നേർക്ക് ഉന്നയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്ക് നേർക്ക് വിമാനത്തിനുള്ളിൽ വച്ചുണ്ട് ായ പ്രതിഷേധം, അതിനു പുറമെ ഈ രാഹുലിൻ്റെ ഓഫീസ് ആക്രമണവുമായി ബന്ധപ്പെട്ട് പിന്നാലെ സംസ്ഥാനത്ത് തെരുവിയുദ്ധത്തിലേക്കടക്കം കോൺഗ്രസിൻ്റെ പ്രതിഷേധം നീങ്ങുന്ന സാഹചര്യം, ഇതെല്ലാം നാടിൻ്റെ ക്രമസമാധാന നില തകർക്കുന്നതിന് വേണ്ടി കോൺഗ്രസിൻ്റെ ഒരു ഗൂഢശ്രമമാണ്, ആസൂത്രിത ശ്രമമാണ് എന്നുള്ളതാണ് CPM ആരോപിക്കുന്നത്. അതിന് പിന്നാലെയാണ് ഈ ക്രമസമാധാന നില തകർക്കും വിധത്തിൽ AKG സെന്ററിന് നേർക്കും കോൺഗ്രസ് ആക്രമിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളൊരു ആരോപണമാണ് നിലവിൽ CPM ഉന്നയിക്കുകയും ചെയ്യുന്നത്. എന്തായാലും കോൺഗ്രസിൻ്റെ നേതാക്കളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, ശ്രദ്ധേയമായ കാര്യമാണ്. പ്രത്യേകിച്ച് രാഹുൽ ഇന്ന് വയനാട്ടിൽ എത്താനിരിക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിനെ ഇത് രാഷ്ട്രീയമായി പ്രതിരോധത്തിലാക്കുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. അതിനാൽ തന്നെ കൃത്യമായ രീതിയിലുള്ള ഒരു മറുപടി അല്ലെങ്കിൽ ഒരു നിലപാട് കോൺഗ്രസ് ഇതിൽ സ്വീകരിക്കുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. നിലവിലിപ്പോൾ AKG സെന്ററിലടക്കം പോലീസിൻ്റെ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മറ്റ് പാർട്ടി ഓഫീസുകളിലും, അതായത് KPCC ആസ്ഥാനം ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെയും അതോടൊപ്പം BJP സംസ്ഥാന കാര്യാലയം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസുകളിലേക്ക് കൃത്യമായ രീതിയിൽ സുരക്ഷ വർദ്ധിപ്പിക്കണമെന്ന് ഇന്നലെ രാത്രി തന്നെ DGP പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിഗമനത്തിന് ശേഷം മാത്രമേ CPM ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം അല്ലെങ്കിൽ ഒരു ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം ഉണ്ടാവുകയുള്ളൂ എന്ന് വിലയിരുത്താമോ? അത്തരത്തിൽ വിലയിരുത്താൻ സാധിക്കില്ല. കാരണം ഇന്നലെ രാത്രി തന്നെ ഈ ആക്രമണം നടന്നതിന് തൊട്ടു പിന്നാലെ CPM മുതിർന്ന നേതാക്കൾ പ്രതികരിച്ചത് ഇത് കോൺഗ്രസിൻ്റെ ആക്രമണമാണ് എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു. കോൺഗ്രസ് നേരത്തെ മുഖ്യമന്ത്രിക്ക് നേർക്ക് വിമാനത്തിൽ പ്രതിഷേധം നടത്തിയിരുന്നു. അതിനു പിന്നാലെയാണ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തുന്നത്. അതിനാൽ തന്നെ ഇത് കോൺഗ്രസിൻ്റെ ഒരു ആസൂത്രിത നീക്കമാണ്, സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന നില തകർക്കുന്നതിനുള്ള ആസൂത്രിത നീക്കമാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് എന്നുള്ളൊരു ആരോപണമാണ് CPM ഉന്നയിച്ചിട്ടുള്ളത്. പോലീസിൻ്റെ അന്വേഷണത്തിൽ ഈ
ആക്രമണം നടത്തിയത് ആരാണ്, ഈ വാഹനം ആരുടേതാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി അന്വേഷിച്ച് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതിനുശേഷം മാത്രമേ ഇതിൽ ഒരു വ്യക്തത വരികയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നിലവിൽ ഇത്തരത്തിൽ സമാധാനപരമായ പ്രതിഷേധങ്ങൾക്ക് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ജില്ലാ കേന്ദ്രങ്ങളിലും അതോടൊപ്പം മറ്റ് പാർട്ടി കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചും പ്രതിഷേധ സംഗമങ്ങൾ സംഘടിപ്പിക്കണം എന്നുള്ളൊരു ആഹ്വാനമാണ്. CPM സംസ്ഥാന കമ്മിറ്റി ഓഫീസായ AKG സെന്ററിന് നേരെ ബോംബേറ്, AKG സെന്ററിലെ ഹാളിലേക്കുള്ള ഗേറ്റിലാണ് ഇന്നലെ രാത്രി ബോംബേർ ഉണ്ടായത്. CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. വിശദമായ അന്വേഷണം ആരംഭിച്ചതായി സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു. വിവരങ്ങൾ നൽകുകയായിരുന്നു വിഷ്ണു ശർമ്മ.